നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ഏഴ് ഘട്ടമായി നടക്കാനിരിക്കുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നമ്മൾ കേൾക്കുന്ന പേരാണ് പോസ്റ്റൽ വോട്ട് അഥവാ തപാൽ വോട്ട് എന്നത്. എണ്ണൽ ഘട്ടത്തിൽ ആദ്യം എണ്ണുന്ന വോട്ടുകളുടെ കൂട്ടത്തിലുള്ള പോസ്റ്റൽ വോട്ട് എന്താണെന്ന് പലർക്കും അറിയാനിടയില്ല. തപാൽ വോട്ട് എന്താണെന്ന് നോക്കാം. മാധ്യമ പ്രവർത്തകർ, അവശ്യ സർവീസ് ജോലിക്കാർ, 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർ, കോവിഡ് രോഗികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കാണ് പോസ്റ്റൽ വോട്ട് സംവിധാനം ഉപയോഗിക്കാൻ കഴിയുക എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഫോം 12D ഡൗൺലോഡ് ചെയ്യുകയോ ബൂത്ത് ലെവൽ ഓഫീസർമാരിൽ നിന്ന് പകർപ്പ് കൈപ്പറ്റുകയോ വേണം. ഈ ഫോം കൃത്യമായി പൂരിപ്പിച്ച് ബൂത്ത് ലെവൽ ഓഫീസർക്ക് തെരഞ്ഞെടുപ്പ് വിജ്ഞാനപാനം ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ സംവിധായകർ സമർപ്പിക്കുകയാണ് വേണ്ടത്. കോവിഡ് രോഗികൾ രോഗവിവരം തെളിയിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് 12D ഫോമിനൊപ്പം സമർപ്പിക്കണം. ഭിന്നശേഷി തെളിയിക്കുന്ന സർക്കാർ രേഖ ഭിന്നശേഷിക്കാർ സമർപ്പിക്കേണ്ടതുണ്ട്. സമർപ്പിക്കുന്ന ഫോം സൂക്ഷ്മമായി പരിശോധിക്കും. രഹസ്യാത്മകതയോടെ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ബാലറ്റ് പേപ്പറും ബാലറ്റ് ബോക്സും ലഭ്യമാക്കും. പോളിംഗ് ദിനത്തിന് തൊട്ടു മുമ്പത്തെ ദിവസമാണ് സാധാരണഗതിയിൽ ഒരു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ മേൽനോട്ടത്തിൽ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തുക. തപാൽ വോട്ടുകൾ സമാഹരിക്കാനോ അതിലിടപെടാനോ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും അവകാശമില്ല. ഇതാണ് തപാൽ വോട്ട്.